വിശ്വാസമുള്ളവൻ വളരെ ന്യായമായിട്ട് ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു സന്യാസത്തിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഏതു സഭയുടെയും ആത്മീയത താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ പോയി സുവിശേഷം പറയുവൻ നമ്മൾ അതിൽ ലംഘിച്ചു ഈ രണ്ട് കൽപ്പനയിൽ ലംഘിച്ച ക്രിസ്ത്യാനിയെ ദൈവത്തിന് പിന്നെ എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ അതേ ധാത്തു സച്ചൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ സർവപ്രതിസന്ധികളിലും നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു മാതൃകയാണ് നമുക്കറിയാം ഏതൊരു സഭയുടെയും ഏറ്റവും വലിയ ഒരു പാപ്പരത്വം സന്യാസം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സന്യാസമില്ലാത്ത സഭകൾ വേരില്ലാത്ത സഭയാണ് എല്ലാ പസ്തോലിക സഭകളിലും വളരെ സ്വാഭാവികമായി വളർന്നു വന്ന ഒന്നാണ് സന്യാസം കാരണം വിശ്വാസമുള്ളവൻ വളരെ ന്യായമായിട്ട് ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും ആ സന്യാസ സമർപ്പണത്തിലെത്താതുള്ള ഒരു സമർപ്പണം ശരിയായ ഒരു ആത്മീയതയുടെ ലക്ഷണമല്ല അതുകൊണ്ടാണ് സന്യാസികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഒരു സഭയുടെ ആത്മീയത പാപ്പരത്വം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ സഭയുടെയും ഏറ്റവും വലിയ ഒരു ഒരു പ്രതിസന്ധി നമുക്ക് നല്ല സന്യാസികളില്ലാതാകുന്നു എന്നുള്ളതാണ് അത് സന്യാസ സമൂഹങ്ങളിലുള്ളവർ മാത്രമല്ല ഇടവകപ്പെട്ടക്കാരും ഒക്കെ ഈ സന്യാസ മൂല്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടവരും ജീവിക്കേണ്ടവരുമാണ് വ്രതബദ്ധമായ ജീവിതം നയിക്കുന്ന എല്ലാവരും ഒരു തരത്തിൽ സന്യാസികളാണ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും കുടുംബജീവിതക്കാരും അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരളവ് വരെ സന്യാസം ജീവിക്കുന്നവരാണ് ആ സന്യാസം ജീവിക്കുന്നിടത്തോളമാണ് അവർക്ക് വിശ്വസ്തതയോടെ ജീവിക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ സന്യാസത്തിൻ്റെ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഏതു സഭയുടെയും ആത്മീയത താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഇന്നത്തെ ലോകം ഭൗതികമായ സുഖസൗകര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ സന്യാസമൊക്കെ എന്തിന് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം ദൈവവിശ്വാസം തന്നെ എന്തിന് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഈ കൊറോണ കാലത്ത് പള്ളികളൊക്കെ അടച്ചപ്പോൾ ഒത്തിരി നിരീശ്വരന്മാർക്ക് വലിയ സന്തോഷമായിരുന്നു പള്ളിയെല്ലാം പൂട്ടി ദൈവം പരാജയപ്പെട്ടു അപ്പോൾ നമ്മൾ ഓർത്തന്നാ ശാസ്ത്രം വിജയിക്കും മനുഷ്യൻ വിജയിക്കുമെന്ന് ശാസ്ത്രവും തോറ്റു ദൈവം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആർമാദിച്ചവർക്ക് ഒരു കുഞ്ഞു വൈറസിന് ഒരു മരുന്ന് പോലും കണ്ടുപിടിക്കാൻ വർഷങ്ങളെടുക്കും ഒരു വർഷത്തോളമായി ഇപ്പോഴും മനുഷ്യൻ ഇങ്ങനെ ചാഞ്ചല്യത്തിലാണ് അതിനെക്കുറിച്ചെല്ലാം അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവം ദൈവവിശ്വാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭൗതികമായ സാഹചര്യങ്ങളിൽ മാത്രം തൃപ്തിയടഞ്ഞ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തുന്ന ഒരു കാലഘട്ടമായിട്ട് മാറി ഈ കോവിഡ് കാലം അവിടെ വിശ്വാസമുള്ളവൻ മാത്രമാണ് ആരോഗ്യത്തോടുകൂടി ഇതിനെയെല്ലാം അതിജീവിച്ചത് വിശ്വാസമില്ലാത്തവന് നിരാശപ്പെടാൻ ഏറെ വഴികളായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം ഈ കാലഘട്ടത്തിൽ ദൈവം എന്തുകൊണ്ട് എന്തിന് ദൈവമെന്ന് ചിന്തിക്കുന്നവരുടെ സമൂഹത്തിൽ എന്തിനാണ് ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഈ കൊച്ചു കേരളത്തിൽ പോലും സന്യാസ ജീവിതത്തിലെ അപജയങ്ങളും അപജയങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും ഒക്കെയായി നമ്മുടെ ചാനലുകളും ചർച്ചകളും എല്ലാം നിറയുമ്പോൾ നമ്മളെ ഒരു തരത്തിൽ നമ്മുടെ സഭയെയും സന്യാസത്തെയുമെല്ലാം അവമതിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സന്യാസമൊക്കെ എന്തിന് ഇതൊക്കെ ശരിയാണോ വിശ്വസനീയമാണോ എന്നൊരു വലിയ അമ്പരപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ സഭയിലെ സമർപ്പിത ജീവിതവും സന്യാസ ജീവിതവും സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു വൈദികൻ ഒരു ജനത്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു കുറേ വ്യക്തികൾ സന്യാസം വലിച്ച് ഒരു സന്യാസ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്തിന് ഇവർക്കൊന്നും വേറെ പണിയില്ലേ ഇവർക്കൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും എന്തെങ്കിലും ഭൗതികമായ നന്മകൾ കിട്ടുന്നുണ്ടാവുമെന്ന് സാധാരണ രീതിയിൽ നമ്മളങ്ങ് ധരിച്ചു വശാവുകയാണ് അതൊക്കെയാണ് പലപ്പോഴും തെറ്റായ പല അഭിപ്രായങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും എല്ലാം കടന്നു വരിക സന്യാസത്തെ അവിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ അതേദാത്തു സച്ചൻ സന്യാസത്തിൽ ധീരമായ ഒരു സാക്ഷ്യം തന്നെയായിരുന്നു നൽകിയത് അദ്ദേഹം സന്യാസ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് വിശ്വാസം ജീവിച്ച വ്യക്തിയാണ് അതിരാവിലെ എഴുന്നേറ്റുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അദ്ദേഹം വളരെ കൂടി അദ്ദേഹം പാലിച്ച സന്യാസ നിഷ്ഠകൾ നമ്മളിന്ന് പുരോഗമനത്തിൻ്റെ പേരിൽ വേണ്ടെന്ന് വയ്ക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത് എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും സമൂഹത്തിലെ പൊതുപ്രാർത്ഥനകളൊന്നും അദ്ദേഹം മുടക്കിയിരുന്നില്ല ഈ പതിമൂന്ന് മണി പതിമൂന്ന് കിലോമീറ്ററുകൾ നടക്കുമ്പോഴും അദ്ദേഹം തികഞ്ഞ ഒരു സന്യാസിയായിരുന്നു സന്യാസത്തിൻ്റെ സർവവ്രതങ്ങളും ഏറെ ആവേശത്തോടെ അദ്ദേഹം ജീവിച്ചു നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു സന്യാസി അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം സ്വയം സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് സംശയമാണ് അദ്ദേഹം നടന്ന് രാത്രിയിലൊക്കെ രാത്രി വളരെ വൈകി അമ്പൂരി പ്രദേശത്തൊക്കെ എത്തുമ്പോൾ ആൾക്കാരൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞിരിക്കും ഈ മനുഷ്യൻ ഇദ്ദേഹം ഒരു യൂറോപ്യൻ ആണെന്ന് വിചാരിക്കണം സായിപ്പാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ സൗകര്യങ്ങളുമായിട്ടൊന്നും പരിചയമില്ല അദ്ദേഹം എന്ത് ചെയ്യും ഈ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് അവരെ വിളിച്ചുണർത്തേണ്ടെന്നോർത്ത് ആ വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയാണ് പിന്നീട് പിറ്റേ ദിവസം എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്ന വീട്ടുകാർ കാണുന്നത് തങ്ങളുടെ വരാന്തയിൽ കിടന്നുറങ്ങുന്ന അതേ ധാത്തു അച്ഛനെയാണ് പിന്നെ അവിടെ മുഴുവൻ വാർത്തയായി അച്ഛൻ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടിക്കൂടുകയാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവിശ്വസനീയമായ ഒരു സാക്ഷ്യമാണ് എന്തിനാണ് ഈ മനുഷ്യനിങ്ങനെ ഇത്രയും സൗകര്യങ്ങളും ഇത്രയും സൗഭാഗ്യങ്ങളുമെല്ലാം ഇട്ടെറിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ നടന്ന് 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 കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെയാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനമായ ദൈവവിശ്വാസം അതിലേക്ക് നമ്മൾ ചിന്തിക്കുക അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസമില്ലാത്തവന് സന്യാസം സാധിക്കുകയല്ല അതുകൊണ്ട് തന്നെ സന്യാസത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും എല്ലാം പ്രതിസന്ധി വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണ് ദൈവവിളി കുറയുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം വിശ്വാസം കുറയുന്നു എന്നുള്ളതാണ് വിശ്വാസം കുറഞ്ഞാൽ പിന്നെ ആരാണ് ദൈവവിളി സ്വീകരിക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് വലിയൊരു ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നൽകി ആ മനുഷ്യൻ സന്യാസിയായിട്ട് ജീവിച്ചു ആ സന്യാ സന്യാസത്തിൻ്റെ തന്നെ ഒരു വലിയ ദൗത്യം ഈ ലോകത്തിന് ദൈവത്തെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സന്യാസി പട്ടണത്തിലൂടെ തൻ്റെ സന്യാസ വസ്ത്രവും ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ വിശ്വാസമില്ലാത്തവൻ പോലും ദൈവത്തെക്കുറിച്ച് ഓർമ്മിക്കും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് പറയുക ഏതൊരു സന്യാസിയും നിരന്തരമായി ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവനാണ് ദൈവത്തെ മറക്കുന്ന സമൂഹത്തിന് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവനാണ് സന്യാസി ആ രീതിയിൽ ഈ മനുഷ്യൻ തികഞ്ഞ ഒരു സന്യാസി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു സാക്ഷ്യത്തിൻ്റെതായിരുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സങ്കടത്തോടു കൂടി ഓർക്കാറുണ്ട് നമ്മൾ കുറേ മനുഷ്യര് യുക്തിയുടെ തലത്തിൽ ചിന്തിക്കുന്നവരാണ് അവർക്കെല്ലാം യുക്തി കൊണ്ടാണ് അവരുടെ ചിന്ത മുഴുവൻ അപ്പോൾ അപ്പോഴവർക്കൊരിക്കലും ദൈവത്തിലെത്താനായിട്ട് സാധിക്കുകയില്ല വേറെ ചിലര് ഭക്തിയുടെ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് അവർക്കൊരു പുണ്യമാന്റെ നടന്ന് മെഴുകുതിരികെത്തിച്ചു ഇപ്പുറത്തൊരു നൊവേന ചൊല്ലി അപ്പുറത്ത് ഒരു തിരിശേഷിപ്പ് വന്നിച്ചു തീർന്നു ഇന്ന് ഞങ്ങളൊരു പ്രാർത്ഥന എത്തിച്ചിട്ടുണ്ട് മതി ഭക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു വലിയൊരു സമൂഹം നമുക്കുണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവിടെയും ശിഷ്യത്വത്തിലേക്ക് വളരുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഭക്തി മാത്രം പോരാ വിശ്വാസത്തിൽ ശിഷ്യത്വം വേണം സുവിശേഷത്തിന്റെ ലക്ഷ്യം സുവിശേഷ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം ഡിസൈപ്പിൾഷിപ്പാണ് സു ശിഷ്യത്വത്തിലേക്ക് വ്യക്തികളെ നയിക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിലേക്ക് നയിക്കാതെ ഭക്തിയുടെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളപ്പോഴും ഈശോയിൽ നിന്നും അവൻ്റെ കുരിശിൽ നിന്നും ഏറെ അകലെയാണ് ആ രീതിയിലെല്ലാം യഥാർത്ഥ സന്യാസത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ ബഹുമാനപ്പെട്ട അതേധാതു സച്ചൻ്റെ ജീവിതം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ സന്യാസ ജീവിതം വിശ്വസിക്കാനായിട്ട് സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടാണ് ബ്രഹ്മചര്യ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ദാരിദ്ര്യം ഇതൊക്കെ യഥാർത്ഥമാണോ അനുസരണം യഥാർത്ഥമാണോ അല്ല എന്ന് അവിടെ എവിടെയൊക്കെ യഥാർത്ഥമല്ലെന്നുള്ളതിൻ്റെ എതിർ സാക്ഷ്യങ്ങളും വരുന്നുണ്ട് ചുരുക്കമായിട്ടാണെങ്കിലും പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കണം സന്യാസിയെ കാണുന്ന മനുഷ്യന് ആദരവ് മാത്രമേ ഉള്ളൂ വിസ്മയത്തോടെയാണ് ഇന്നത്തെ ജനവും ഒരു സന്യാസിയെ നോക്കിക്കാണുന്നത് സന്യാസിക്ക് ഇന്നും സമൂഹത്തിൽ ആദരവ് കിട്ടുന്നുണ്ട് സന്യാസി ഇന്നും സമൂഹത്തെ വെല്ലുവിളിക്കുന്നുണ്ട് കാരണം ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും ഒന്നുമല്ലെന്നും നിങ്ങളുടെ ആകുലതകൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വലിയ അടിസ്ഥാനമില്ലെന്നും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചാണെന്നും നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നവനാണ് സന്യാസി സന്യാസം ഇപ്പോഴത്തെ സമൂഹത്തിന് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ കുറേ വർഷങ്ങൾ ഇറ്റലിയിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കേണ്ടി വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അവിടുത്തെ ഇറ്റലിയിലെ ജനങ്ങളെ ഇന്നും വെല്ലുവിളിക്കുന്ന ഒരു വിശുദ്ധനുണ്ട് ഫ്രാൻസിസിലെ അസിസി നഗരത്തിലെ ഫ്രാൻസിസ് ഫ്രാൻസിസ് പുണ്യമാളൻ ഇന്നും അവിടുത്തെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ സന്യാസം അവർക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് അവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന വിശുദ്ധനായി ഈ നൂറ്റാണ്ടിലും ഫ്രാൻസിസ് അസിസി നിലനിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികത നിറഞ്ഞ സമൂഹത്തിലും യഥാർത്ഥ സന്യാസി ഇന്നും അനേകർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ സഭയുടെ ആനുകാലികമായ മറ്റൊരു വലിയ പ്രതിസന്ധി സുവിശേഷ പ്രഘോഷണം നമ്മൾ മറന്നു എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ഈ അടുത്ത നാളിൽ ഒരാൾ പറയുകയുണ്ടായി ക്രിസ്ത്യാനി രണ്ട് കൽപ്പന ലംഘിച്ചു ഒന്ന് ഈ ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിൽ നൽകിയ കൽപ്പനയാണ് നിങ്ങൾ പെരുകി ലോകം കീഴടക്കുവാൻ അതായത് മക്കളെ ജനിപ്പിച്ച് ലോകം കീഴടക്കുവാൻ നമ്മളത് ലംഘിച്ചു നമുക്ക് പിള്ളേരില്ല രണ്ടാമത്തെ കൽപ്പന സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഈശോ കൊടുക്കുന്നതാണ് നിങ്ങൾ ലോകമെങ്ങു പോയി സുവിശേഷം പറയുവാൻ നമ്മൾ അതിൽ ലംഘിച്ചു ഈ രണ്ട് കൽപ്പനയും ലംഘിച്ച ക്രിസ്ത്യാനിയെ ദൈവത്തിന് പിന്നെ എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ദൈവത്തിൻ്റെ അടിസ്ഥാന കൽപ്പനകൾ പാലിക്കുന്ന ക്രിസ്ത്യാനിയെ എങ്ങനെ സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡറക്റ്റ് ഇവാഞ്ചലൈസേഷൻ എന്നെല്ലാം പറഞ്ഞ് നേരിട്ടല്ലാത്ത സുവിശേഷ പ്രഘോഷണമായി ഒരുമാതിരി മെഴുക്കുപുരട്ടി അവതരിപ്പിച്ചപ്പോൾ സമൂഹത്തിൽ ഈശോ അപ്രത്യക്ഷനായി നമ്മൾ കുറേ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങി അവസാനം സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഈശോയെ പറയാനായിട്ട് സാധിക്കുന്നില്ല അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് അതേ ധാത്തു സച്ചൻ സുവിശേഷം പറയുവാൻ അദ്ദേഹം മടി കാട്ടാത്ത സന്യാസിയായിരുന്നു സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്ത ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്ന ഒരു സമൂഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കുമോ നമ്മൾ സംശയിക്കണം അതേ ധാത്തു സച്ചൻ മുതിയാവിളിയിൽ ജോലി ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കരുതല് സുവിശേഷവൽക്കരണമായിരുന്നു അതുകൊണ്ട് തന്നെ ഉപദേശികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെ എല്ലാം നിരന്തരമായിട്ട് വിശ്വാസം പഠിപ്പിച്ച് അവരെ അയക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ ഭയപ്പെടുന്ന ഒരു സഭയാണെന്ന് പറയുമ്പോൾ ഓർക്കുക സഭയുടെ ജീർണതയുടെ ആരംഭം നമ്മൾ കഴിഞ്ഞു അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും നമ്മുടെ മുതിയാവുള്ള വല്യ അച്ഛൻ നമുക്കെല്ലാവർക്കും ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം സന്യാസി വിശുദ്ധനായ ഒരു സന്യാസിയുടെ പ്രവർത്തനത്തിന് അതിരുകളില്ല അയാൾക്കൊരിക്കലും വിശ്രമിക്കാനായിട്ടാവില്ല വലിയ ചനയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരത്ത് ഈ ആശ്രമത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വളരെ മാന്യമായിട്ട് കുട്ടികളെ ലെ ലത്തീനും ഗ്രീക്കും ഹീബ്രുവും ഒക്കെ പഠിപ്പിച്ച് ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചാൽ മതി അദ്ദേഹം ഇവിടെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ച് അതിൻ്റെ ഒരു ഗാംഭീര്യത്തിൽ ജീവിച്ചാൽ മതി പക്ഷെ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഈ ആശ്രമത്തിലേക്ക് ഒതുങ്ങാനാവുമായിരുന്നില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് എല്ലാ ഭവനങ്ങളിലും അതുപോലെ കാരുണ്യ ഭവനങ്ങളിലും എല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയത്വമായിരുന്നു ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ജയിലിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജയിൽ പുള്ളികളെ കുമ്പസാരിപ്പിക്കുക അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക അവരെ കേൾക്കുക അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദൗത്യമായിരുന്നു അതോടൊപ്പം ഊളമ്പാറയിലുള്ള മാനസിക രോഗ കേന്ദ്രത്തിൽ അദ്ദേഹം നിരന്തരമായിട്ട് സന്ദർശിക്കുമായിരുന്നു അങ്ങനെയെല്ലാം നോക്കുമ്പോൾ അദ്ദേഹം എത്താത്ത ഇടങ്ങളില്ല പ്രിയപ്പെട്ടവരെ വല്ലിച്ചൻ ചെയ്ത് അത്രയും പോലും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ എളിമയോടുകൂടി പറയണം അന്നത്തെ കാലത്ത് ആ മനുഷ്യൻ ചെയ്തതിൻ്റെ ഒരു അംശമെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ സാക്ഷ്യം എന്നുള്ളത് നമ്മളെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ പുണ്യവാനായ ഈ വൈദികനെ ഒത്തിരി കൂടി ഓർക്കാം അദ്ദേഹത്തെക്കുറിച്ച് ധ്യാനിക്കും തോറും നമുക്കാവേശമുണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കഥ വായിക്കും തോറും നമുക്കാവേശമുണ്ടാകുന്നു ഞാൻ വളരെ നന്ദിയോടുകൂടി ഇവിടെ ആയിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് ഈ തിരുവനന്തപുരം പ്രദേശത്തുണ്ടായ ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് മായമാണെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ബഹുമാനപ്പെട്ട അതൈതധാതു സച്ചൻ്റെ പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് ഇങ്ങനെ വിവിധ സഭകളുടെ ആദരവും സ്നേഹവും എല്ലാം നേടി സന്യാസത്തിൻ്റെ വലിയ ഒരു സാക്ഷ്യമായി വെല്ലുവിളിക്കുന്ന സാക്ഷ്യമായി ബഹുമാനപ്പെട്ട അതേ ദാദു സച്ചൻ നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ ഏറ്റവും വേഗം പൂർത്തിയാക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു വിശുദ്ധൻ സമകാലിക ലോകത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന ഒരു വിശുദ്ധൻ നമുക്കെല്ലാവർക്കും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ